പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഈ ദിനത്തിൽ രാജ്യത്തിന്റെ രാഷ്ട്രീയ ചിത്രം മാറ്റിമറിക്കാനുള്ള ഉഗ്ര പ്രഹരശേഷി തനു എന്ന ശ്രീലങ്കൻ യുവതി ശരീരത്തിൽ കെട്ടിയ ആ ബെൽറ്റ് ബോംബിനുണ്ടായിരുന്നു. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 31ാം ചരമദിനമാണ് ഇന്ന്. ഒരു 19കാരന്റെ 31 വർഷത്തെ ജയിൽവാസവും 3 പതിറ്റാണ്ട് നീണ്ടുനിന്ന ഒരമ്മയുടെ പോരാട്ടവും യൗവനം മുഴുവൻ അഴിക്കുള്ളിൽ ഹോമിച്ച് ജീവിതം തിരികെ പിടിക്കുന്ന ഒരു 50കാരന്റെ ആത്മവിശ്വാസവും രേഖപ്പെടുത്താതെ ഈ ദിനം കടന്നുപോകില്ല. രണ്ട് ബാറ്ററികൾ വാങ്ങിക്കൊടുത്തെന്ന കുറ്റത്തിന് നീണ്ട 31 വർഷം ജയിലിൽ അടയ്ക്കപ്പെട്ട പേരറിവാളനും അദ്ദേഹത്തിന്റെ മോചനവും ചർച്ച ചെയ്യപ്പെടുകയാണ്. ഫിറോസ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും മൂത്ത മകനായ രാജീവ് ഗാന്ധി 40ാമത്തെ വയസ്സിലാണ് പ്രധാനമന്ത്രി സ്ഥാനത്തെത്തിയത്. 1991 മെയ് 21 ചെന്നൈ ശ്രീപെരുമ്പത്തൂരിൽ നടന്ന ചാവേറാക്രമണത്തിലാണ് രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടത്. ഇന്ത്യയെ പുതുയുഗത്തിലേക്ക് നയിച്ച ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. ചരിത്രത്തിൽ നിരവധി അടയാളങ്ങൾ രേഖപ്പെടുത്തിയാണ് അദ്ദേഹം കടന്നുപോയത്. ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം 40ാമത്തെ വയസ്സിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായി രാജീവ് ഗാന്ധി അധികാരത്തിലെത്തി. 1984 പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ പാർലമെന്റ് കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിലെത്തി. 491 ലോക്സഭാ മണ്ഡലങ്ങളിൽ മത്സരിച്ച കോൺഗ്രസിന് 404 സീറ്റുകൾ നേടാൻ കഴിഞ്ഞത് രാജീവ് ഗാന്ധിയുടെ അസാധാരണമായ വ്യക്തിത്വം കൊണ്ടുകൂടിയായിരുന്നു. വിദ്യാഭ്യാസ രംഗത്തും ശാസ്ത്ര സാങ്കേതിക വാർത്താവിനിമയ രംഗങ്ങളിലും ഇന്ത്യയിൽ ഇന്ന് കാണുന്ന പുരോഗതിക്ക് അടിത്തറയിട്ടത് രാജീവ് ഗാന്ധിയുടെ ദിശാബോധമായിരുന്നു. 21 വോട്ടവകാശം 18 അധികാര വികേന്ദ്രീകരണത്തിന്റെ പുതിയ വാതായനങ്ങൾ തുറന്ന് 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പഞ്ചായത്ത് രാജ് നിയമമാക്കിയതും കുറ്റമറ്റ നിരോധന നിയമവുമെല്ലാം രാജീവ് ഗാന്ധിയുടെ സംഭാവനകളാണ്. ശ്രീലങ്കയിലെ തമിഴ് സംഘടനയായ ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴീലം അംഗമായ തനു എന്നറിയപ്പെടുന്ന തേൻമൊഴി രാജരത്നമാണ് ആക്രമണം നടത്തിയത്. ശ്രീലങ്കയിലെ ആഭ്യന്തര യുദ്ധം അവസാനിപ്പിക്കാനെത്തിയ ഇന്ത്യൻ സമാധാന സേന അവിടെ നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ചായിരുന്നു തമിഴ് പുലികൾ അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചത്. ആത്മഹത്യാ ബോംബറായി സ്വയം ഒരു അഗ്നികുണ്ഡമായി മാറി ഇന്ത്യയുടെ രാജ്യസേവകൻ എന്നറിയപ്പെട്ട രാജീവ് ഗാന്ധിയുടെ ജീവനെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടയിലുള്ള അദ്ദേഹത്തിന്റെ കൊലപാതകം ഇന്ത്യൻ രാഷ്ട്രീയ ലോകത്തെ ആകെ നടുക്കിയിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന പൊതുപരിപാടി. രാജീവ് ഗാന്ധിയെ കൂടാതെ മറ്റു 13 പേരും അന്നത്തെ ചാവേറാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. 1991 മെയ് 21 വിശാഖപട്ടണത്തിലെ തെരഞ്ഞെടുപ്പിന് ശേഷം ശ്രീപെരുമ്പത്തൂരിലെത്തിയ അദ്ദേഹത്തെ സ്വീകരിക്കാനെത്തിയവരുടെ കൂട്ടത്തിലായിരുന്നു ചാവേർ കാത്തിരുന്നത്. ജനങ്ങൾ നൽകിയ പൂച്ചെണ്ടുകളും പൂമാലകളും സ്വീകരിച്ച് രാജീവ് ഗാന്ധി വേദിക്കടുത്തേക്ക് നടന്നു പോകുമ്പോൾ കാത്തുനിന്ന ചാവേർ അനുഗ്രഹം തേടാനെത്തിയ വ്യാജേന കാലിൽ തൊടാൻ കുനിയുകയും തന്റെ അരിയിൽ സ്ഥാപിച്ച ബോംബ് ഞൊടിയിടയിൽ പൊട്ടുകയുമായിരുന്നു. പിന്നീട് അവിടെ കണ്ടത് വലിയൊരു അഗ്നികോളമായിരുന്നു. ശ്രീലങ്കയിൽ ഒരു സ്വതന്ത്ര തമിഴ് രാഷ്ട്രം വേണമെന്നാഗ്രഹിച്ച പുലികളുടെ നേതൃത്വമാണ് കൊലപാതകത്തിന്റെ സൂത്രധാരൻ. രാജീവ് ഗാന്ധിയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തിൽ ഇന്ത്യ ആഭ്യന്തര യുദ്ധത്തിൽ ശ്രീലങ്കൻ സർക്കാരിന്റെ സഹായത്തിനായി സൈന്യത്തെ അയച്ചിരുന്നു. രാജീവ് ഗാന്ധിയും അന്നത്തെ ശ്രീലങ്കൻ പ്രസിഡന്റ് ജെ.ആർ. ജയവർദ്ധനും 1987 ജൂലൈയിൽ ഇന്തോ ശ്രീലങ്കൻ ഉടമ്പടിയിൽ ഒപ്പുവെച്ചിരുന്നു. കരാർ പ്രകാരം LTTE പിരിച്ചുവിടുകയും തമിഴിനെ ശ്രീലങ്കയുടെ ഔദ്യോഗിക ഭാഷകളിൽ ഒന്നാക്കുകയും ചെയ്തു. താൻ വീണ്ടും അധികാരത്തിലെത്തിയാൽ ശ്രീലങ്കയിലെ സമാധാനം പുനഃസ്ഥാപിക്കാൻ വീണ്ടും സമാധാന സംരക്ഷണ സേനയെ അയക്കുമെന്ന് 1990 ഓഗസ്റ്റ് 21 സൺഡേ മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പ്രസ്താവിച്ചതാണ് തമിഴീഴം വിടുതലൈ പുലികളെ ചൊടിപ്പിച്ചത്. ശ്രീലങ്കൻ ആഭ്യന്തര യുദ്ധത്തിൽ ഇന്ത്യ വീണ്ടും പങ്കുവഹിക്കുമെന്ന് തീവ്രവാദ സംഘടന ഭയന്നതിനാൽ രാജീവ് ഗാന്ധി വീണ്ടും അധികാരത്തിൽ വരുന്നത് തടയാനാണ് LTTE കൊലപാതകം ആസൂത്രണം ചെയ്തത്. രാജീവ് ഗാന്ധിയുടെ വധത്തിനു ശേഷം അധികാരത്തിലെത്തിയ ചന്ദ്രശേഖർ സർക്കാർ അന്വേഷണം CBIക്ക് വിടുകയും DR കാർത്തികേയന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘം കേസ് അന്വേഷിക്കുകയുമായിരുന്നു. അന്വേഷണത്തിൽ കൊലപാതകത്തിന്റെ ആസൂത്രണവും നടത്തിപ്പും LTTE ആണെന്ന് കണ്ടെത്തുകയും കേസിൽ 26 പേർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് പ്രത്യേക കോടതി എല്ലാവർക്കും വധശിക്ഷ വിധിക്കുകയും ചെയ്തു. രാജ്യത്തെ നിയമവിദഗ്ധരെ ഞെട്ടിച്ച ഒരു വിധിയായിരുന്നു ഇത്. ശ്രീപെരുമ്പത്തൂരിൽ വെച്ച് ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ സമ്മേളനത്തിൽ ബോംബ് സ്ഫോടനത്തിലാണ് രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടത്. LTTE അംഗമായ തേൻമൊഴി ഗായത്രി രാജരത്നം എന്ന സ്ത്രീയാണ് ആത്മഹത്യാ ബോംബേറായി മാറി രാജീവ് ഗാന്ധിയെ കൊലപ്പെടുത്തിയത്. ശിവരശൻ എന്ന LTTE നേതാവ് ഈ കൊലപാതകത്തിന് സൂത്രധാരനായിരുന്നു. പ്രസംഗവേദിക്കരികിലുള്ള ഇന്ദിരാഗാന്ധിയുടെ പ്രതിമയിൽ മാല അണിയിച്ച ശേഷം ചുവപ്പ് പരവതാനിയിട്ട വഴിയിലൂടെ വേദിക്കരികിലേക്ക് നടക്കുന്ന വഴിയാണ് തനുവും കൂട്ടാളികളും കാത്തുനിന്നത്. രാജീവിനെ സ്വീകരിക്കാൻ സുരക്ഷാ പരിശോധന കഴിഞ്ഞ ആളുകൾ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്.
राजीव गांधी വരുന്ന തിക്കിലും തിരക്കിലും സുരക്ഷാ ഭടന്മാരുടെ കണ്ണു വെട്ടിച്ച് തനു തന്റെ ശരീരത്തിൽ ചേർത്തി കെട്ടിയ ബോംബുമായി രാജീവിന് അടുത്തേക്ക് എത്തുകയായിരുന്നു. തിരക്കിട്ട് രാജീവിന് അടുത്തേക്ക് വന്ന തനുവിനെ സുരക്ഷാ ഉദ്യോഗസ്ഥയായ അനസൂയ തള്ളിമാറ്റിയെങ്കിലും രാജീവ് കൈയുയർത്തി അനസൂയയെ തടയുകയായിരുന്നു. സമയം ഏകദേശം 10:20 രാജീവിന്റെ കഴുത്തിൽ ഹാരം അണിയിച്ച ശേഷം കാലിൽ സ്പർശിക്കാൻ എന്ന വ്യാജേനെ കുമ്പിട്ട് തനു തന്റെ ശരീരത്തിലുള്ള ബോംബിന്റെ ഡിറ്റോണേറ്ററിൽ വിരൽ അമർത്തുകയായിരുന്നു എന്ന് പറയപ്പെടുന്നു. ശക്തമായ സ്ഫോടനമായിരുന്നു പിന്നീട്. രാജീവിന് ചുറ്റും നിന്നിരുന്ന 15 പേർ മരിച്ചു. മാംസം കത്തിക്കരിഞ്ഞ മണവും പുകയുമായിരുന്നു അവിടെ കുറെ നേരത്തേക്ക്. രാജീവ് സ്ഥിരമായി ധരിക്കാറുള്ള ലോട്ടോ എന്ന പാദരക്ഷയാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ സഹായിച്ചത്. രാജീവ് ഗാന്ധി വധക്കേസിൽ 3 പതിറ്റാണ്ടുകൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് പേരറിവാളൻ മോചിതനാകുന്നത്. ഭരണഘടനയുടെ അനുച്ഛേദനം 142 ഉപയോഗിച്ച് സുപ്രീം കോടതിയാണ് ഉത്തരവിറക്കിയത്. പേരറിവാളനെ വിട്ടയക്കണമെന്ന ശുപാർശ 2018 തമിഴ് സർക്കാർ ഗവർണർക്ക് കൈമാറിയിരുന്നു. എന്നാൽ ഈ ശുപാർശ നീട്ടിക്കൊണ്ടുപോയ ഗവർണർ പിന്നീട് രാഷ്ട്രപതിക്ക് കൈമാറുകയും ചെയ്തിരുന്നു. ഇത് ചോദ്യം ചെയ്തുകൊണ്ടാണ് പേരറിവാളൻ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇതിനാലാണ് വിധി ഉണ്ടായിരിക്കുന്നത്. രാജീവ് ഗാന്ധി വധക്കേസിൽ 19-ാം വയസ്സിൽ അറസ്റ്റിലായ പേരറിവാളന്റെ ജീവിതം സാധാരണമായ നിയമ പോരാട്ടങ്ങളുടെ കൂടി കഥയാണ്. 1991 ജൂൺ 11 രാജീവ് ഗാന്ധി വധക്കേസ് അറസ്റ്റിലാകുമ്പോൾ പേരറിവാളൻ എന്ന അറിവിന് 19 വയസ്സ് മാത്രം പ്രായം. അറസ്റ്റിലാകുന്ന സമയത്ത് ആ 19-കാരൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പൂർത്തിയാക്കിയതേ ഉണ്ടായിരുന്നുള്ളൂ. ചെന്നൈയിലെ തിടലിൽ വെച്ചാണ് CBI സംഘം ആ യുവാവിനെ അറസ്റ്റ് ചെയ്യുന്നത്. രാജീവ് ഗാന്ധിയെ വധിക്കാനായി ഉപയോഗിച്ച സ്ഫോടക വസ്തുക്കൾക്ക് വേണ്ടി 9 വാട്ടിന്റെ 2 ബാറ്ററി കൊലയാളികൾക്ക് വാങ്ങിക്കൊടുത്തുവെന്നായിരുന്നു CBI ഉന്നയിച്ച കുറ്റം. കൊലപാതകത്തിന്റെ മുഖ്യ സൂത്രധാരനും തമിഴ് പുലി സംഘമായ LTT അംഗവുമായ ശ്രീവരശനാണ് ഈ ബാറ്ററികൾ നൽകിയതെന്നാണ് കുറ്റപത്രത്തിൽ ആരോപിക്കുന്നത്. സംഭവത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സ്വന്തം പേരിൽ വ്യാജവിലാസം നൽകി ബൈക്ക് വാങ്ങി. ചെറിയ പ്രായത്തിൽ തന്നെ തമിഴിന്റെ വിവിധ ഭാഗങ്ങളിൽ LTT പ്രസിദ്ധീകരണങ്ങൾ വിറ്റ് നടന്നു എന്നിങ്ങനെയായിരുന്നു CBI ചുമത്തിയ കുറ്റങ്ങൾ. അറസ്റ്റിന് പുറകെ പലരും പേരറിവാളന്റെ നിരപരാധിത്വത്തെക്കുറിച്ച് വാദിച്ചെങ്കിലും വധിക്കപ്പെട്ടത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായതിനാൽ കേസ് ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. ചെന്നൈയിൽ കുടുംബത്തോടൊപ്പം കഴിയുമ്പോഴായിരുന്നു അപ്രതീക്ഷിതമായ അറസ്റ്റ്. അന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്ലോമ പൂർത്തിയാക്കിയതേ ഉണ്ടായിരുന്നുള്ളൂ. പിതാവ് ഗണേശൻ എന്ന കുയിൽദാസനും അർപ്പുത്തമ്മാളും ദ്രാവിഡ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ പെരിയാറിന്റെ അനുയായികളായിരുന്നു. മകൻ നിരപരാധിയാണെന്ന് പറഞ്ഞ് ഇത്രയും കാലത്തിനിടയ്ക്ക് അവർ മുട്ടാത്ത വാതിലുകളില്ല. കൗമാരപ്രായത്തിൽ തന്നെ ജയിലിലായെങ്കിലും പേരറിവാളൻ പഠനം പാതിയിൽ ഉപേക്ഷിച്ചിട്ടില്ല. 2012 +2 പരീക്ഷയിൽ 91.33% മാർക്ക് വാങ്ങി തടവുപുള്ളികളിലെ റെക്കോർഡ് വിജയവും സ്വന്തമാക്കി. ജയിലിലിരിക്കെ തന്നെ ഇഗ്നോയുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ബിരുദ ബിരുദാനന്തര കോഴ്സുകൾ പൂർത്തിയാക്കി. തമിഴ് ഓപ്പൺ സർവകലാശാലയുടെ ഡിപ്ലോമ കോഴ്സിൽ 1-ാമനായി സ്വർണ്ണ മെഡലും സ്വന്തമാക്കി. പേരറിവാളനും മറ്റ് 25 പ്രതികൾക്കുമെതിരെ അറസ്റ്റിന് പിന്നാലെ റദ്ദാക്കപ്പെട്ട ടാസ നിയമപ്രകാരം കേസെടുത്തു. 1997 ടാസ വിചാരണ കോടതി അവർക്ക് വധശിക്ഷ വിധിക്കുകയും ചെയ്തു. 1999 മേയിൽ കേസ് പരിഗണിച്ച സുപ്രീം കോടതി 19 പേരെ വെറുതെ വിട്ടു. എന്നാൽ മുരുകൻ, ഭാര്യ നളിനി, റോബോട്ട് പയസ്, ജയകുമാർ, രവിചന്ദ്രൻ, ശാന്തൻ എന്നിവരിൽ 4 പേർക്കെതിരെ വിചാരണ കോടതി വിധിച്ച വധശിക്ഷ ശരിവെക്കുകയും ചെയ്തു. കൂട്ടത്തിൽ പേരറിവാളനും ഉൾപ്പെട്ടു. കോടതിയിൽ CBI സമർപ്പിച്ച പേരറിവാളന്റെ കുറ്റസമ്മതം വിലയിരുത്തുകയായിരുന്നു സുപ്രീം കോടതി ബെഞ്ച് വിധി പ്രഖ്യാപിച്ചത്. 2000 തമിഴ്നാട് സർക്കാർ നളിനിയുടെ ദയാഹർജി അംഗീകരിച്ചു. ബാക്കിയുള്ളവരുടെ ഹർജി രാഷ്ട്രപതിക്ക് അയച്ചു. പ്രതികൾ സമർപ്പിച്ച ദയാഹർജിയിൽ തീരുമാനം വൈകുന്നത് ചൂണ്ടിക്കാട്ടി 2014 സുപ്രീംകോടതി വധശിക്ഷ ജീവപര്യന്തമാക്കി കുറച്ചു. സംസ്ഥാന സർക്കാരിന് ഇവരെ വെറുതെ വിടാനുള്ള അവകാശവും നൽകി. തൊട്ടടുത്ത ദിവസം അന്ന് തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിത 7 പ്രതികളെയും വെറുതെ വിടണമെന്ന് പ്രഖ്യാപിച്ചു. എന്നാൽ അത് പിന്നീട് സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. 2015 പേരറിവാളൻ വീണ്ടും തമിഴ് ഗവർണർക്ക് ജയാഹർജി സമർപ്പിച്ചു. 2018 എടപ്പാടി പളനിസ്വാമി സർക്കാർ കേസിലെ 7 പ്രതികളെയും വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം ഏകകണ്ഠമായി പാസാക്കി. രാജീവ് ഘാതകർക്ക് അദ്ദേഹത്തിന്റെ കുടുംബം മാപ്പ് നൽകിയെങ്കിലും തങ്ങളുടെ നേതാവിന്റെ ദാരുണ മരണത്തിൽ കാരണക്കാരായവരെ ക്ഷമിക്കാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറായില്ല. ഒരുപക്ഷെ കോൺഗ്രസ് പാർട്ടിയും നെഹ്റു കുടുംബവും തമ്മിൽ 2 അഭിപ്രായം പറയുന്ന ഏക വിഷയവും ഇത് മാത്രമാകും.